சுத்தி மேல கத்தி தலை சுத்தி மயக்க முத்தி தன்னால நான் உடஞ்சிட்டனா மனசு தரும் பாட்ட பார்த்து நான் கரைஞ்சு போன நேத்து தன்னால நான் கரைஞ்சிட்டனா. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ കടുത്ത ക്ഷീണം വകവയ്ക്കാതെ ടീമിനായി അവസാന പന്ത് വരെ പൊരുതിയ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ മഹേന്ദ്രസിംഗ് ധോണിയെ പുകഴ്ത്തി ആരാധകർ. മത്സരം ചെന്നൈ തോറ്റെങ്കിലും കടുത്ത ക്ഷീണവും അസ്വസ്ഥതയും വകവയ്ക്കാതെ ധോണി നടത്തിയ പോരാട്ടമാണ് ആരാധകരെ ആകർഷിച്ചത്. മത്സരത്തിലാകെ 36 പന്തുകൾ നേരിട്ട ധോണി 4 ഫോറും 1 സിക്സും സഹിതം 47 റൺസുമായി പുറത്താകാതെ നിന്നു. സൺറൈസേഴ്സ് താരം അബ്ദുൾ സമദ് എറിഞ്ഞ അവസാന ഓവർ ചെന്നൈക്ക് വിജയത്തിലേക്ക് 28 റൺസ് വേണ്ടിയിരുന്നെങ്കിലും നേടാനായത് 20 റൺസ് മാത്രം. മത്സരത്തിനിടെ തീർത്തും ക്ഷീണിതനായി കാണപ്പെട്ട ധോണി ബാറ്റിങ്ങിനിടെ തുടർച്ചയായി ചുമയ്ക്കുന്നതും കാണാമായിരുന്നു. മത്സര നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ച അവസാന 2 ഓവറുകളിൽ പലപ്പോഴും അദ്ദേഹം ബാറ്റിങ്ങിനിടെ മാറി നിന്ന് കൈകൾ കാൽമുട്ടിലൂന്നി ചുമയ്ക്കുന്നത് കാണാമായിരുന്നു. ക്രീസിൽ ഒപ്പമുണ്ടായിരുന്ന സാം കറൻ ധോണിയുടെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കുന്നതും കണ്ടു. ദുബായിലെ കനത്ത ചൂടിൽ തൊണ്ട വരേണ്ടതാണ് തുടർച്ചയായി ചുമയ്ക്കാൻ കാരണമെന്ന് ധോണി മത്സരശേഷം വിശദീകരിച്ചു. അധികം പന്തുകൾ ഉദ്ദേശിച്ച പോലെ ബാറ്റിൽ കൊള്ളിക്കാൻ എനിക്കായില്ല. വലിയ ഷോട്ടുകൾക്ക് പരമാവധി ശ്രമിച്ചു. വിക്കറ്റിന് വേഗം കുറയുമ്പോൾ പന്തിനെ ടൈം ചെയ്ത് കളിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഓരോ പന്തും ഊക്കോടെ പ്രഹരിക്കാനായിരുന്നു ശ്രമം. പരമാവധി സമയം എടുത്താണ് കളിച്ചത്. വരണ്ടു പോകുന്ന കാലാവസ്ഥയാണ് ഇവിടെ. തൊണ്ട വരണ്ടതോടെയാണ് തുടർച്ചയായി ചുമച്ചത്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സമയമെടുത്ത് കളിക്കുന്നതാണ് ഉചിതം. നീണ്ട കാലത്തിനു ശേഷമാണ് തുടർച്ചയായി 3 മത്സരം തോൽക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ശരിയാക്കിയെടുക്കാനുണ്ട്. അതാണ് പ്രൊഫഷണലിസം. ക്യാച്ചുകൾ കൃത്യമായി എടുക്കാനും നോബോളുകൾ എറിയിക്കാതിരിക്കാനും കഴിയണം. ചില സമയത്ത് ഞങ്ങൾ അശ്രദ്ധരാകുന്നുണ്ട്. തിരുത്തണം, മത്സരശേഷം ധോണി പറഞ്ഞു.